ഫ്ളാറ്റ് പ്രശ്നത്തിൽ കൈകഴുകി ബിൽഡർമാർ. മരട് ഫ്ളാറ്റിലെ കുടിയൊഴിപ്പിക്കലിൽ കൈകഴുകി ബിൽഡർമാർ. ഫ്ളാറ്റുകളിൽ തങ്ങൾക്ക് ഇനി ഉത്തരവാദിത്തമില്ലെന്ന് വ്യക്തമാക്കി നഗരസഭയ്ക്ക് മറുപടി നൽകി. ഉടമകൾ തന്നെയാണ് നികുതി അടയ്ക്കുന്നത്, അതിനാൽ ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കല്ലെന്നും ബിൽഡർമാർ പറയുന്നു. കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നു നമുക്കൊപ്പം. എൻ കെ ഷിജു, നിർമ്മാതാക്കളുടെ കൃത്യമായ വാദം വന്നിരിക്കുകയാണ്. ഇവർക്ക് നൽകിയ നോട്ടീസിൽ എന്തായിരുന്നു നഗരസഭ ആവശ്യപ്പെട്ടിരുന്നത്? അതിനുള്ള മറുപടിയിൽ ഇപ്പോൾ ബിൽഡർമാർ പറയുന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? സുജയ, മരട് ഈ വിവാദമായ നാല് ഫ്ളാറ്റ് ഉടമകൾക്ക്, അതിൻ്റെ ഫ്ളാറ്റ് ഉടമകൾക്കും അതിലെ താമസക്കാർക്കും നോട്ടീസ് നൽകാനായിരുന്നു ഈ മരട് നഗരസഭയോട് സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. ഇതനുസരിച്ച് നഗരസഭാ സെക്രട്ടറി നോട്ടീസുമായി പോയപ്പോൾ പല സ്ഥലത്തും അദ്ദേഹത്തെ തടയുന്നതടക്കമുള്ള സംഭവങ്ങളുണ്ടായി. ചില സ്ഥലങ്ങളിൽ നേരിട്ട് നോട്ടീസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഗോൾഡൻ കായലോരത്തെ 12 കുടുംബങ്ങൾക്കിത് നേരിട്ട് കൈപ്പറ്റാനും കഴിഞ്ഞു. മറ്റ് സ്ഥലങ്ങളിൽ ബിൽഡിംഗിന് മുകളിൽ നോട്ടീസ് പതിപ്പിച്ചാണ് ഈ മരട് നഗരസഭാ സെക്രട്ടറിക്ക് മടങ്ങേണ്ടി വന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിൽഡിംഗ് ഉടമകൾ മരട് നഗരസഭയ്ക്ക് ഒരു മറുപടി നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഈ നോട്ടീസിലാണ് അവർ കൃത്യമായി പറയുന്നത്, ഈ ബിൽഡിങ്ങുമായി തങ്ങൾക്കിനി യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. മാത്രമല്ല, ഇത് ഫ്ളാറ്റുകളിൽ ഇതിൻ്റെ ഈ നോട്ടീസ് ഒട്ടിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് തങ്ങൾക്കറിയില്ല. പദ്ധതിയുമായി ഇപ്പോൾ നമുക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല. മാത്രമല്ല, ഇതിൻ്റെ ഉടമകളാണ് ഇപ്പോൾ ടാക്സ് അടക്കുന്നത്. അതുകൊണ്ട് നേരിട്ടോ അല്ലാതെയോ ഇപ്പോൾ ഈ കമ്പനികൾക്ക് ഈ ഫ്ളാറ്റുമായി ഒരു ബന്ധവുമില്ല എന്ന് പൂർണ്ണമായും ഇത് കൈയൊഴുകിയാണ് ഈ ഫ്ളാറ്റ് ഉടമകൾ ഇതിൻ്റെ കെട്ടിടം നിർമ്മിച്ച ആ ബിൽഡർമാർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ തങ്ങൾക്കെതിരെ ഇനി ഇതിൽ എന്തടിസ്ഥാനത്തിലാണ് ഈ നോട്ടീസ് അയക്കുന്നതും തുടർ നടപടി സ്വീകരിക്കുന്നുവെന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ആ ബിൽഡർമാർ നൽകുന്നത്. ആൽഫ വെഞ്ചേഴ്സ് അതുപോലെ ഗോൾഡൻ കായലോരം, രണ്ട് കെട്ടിട ഉടമകൾ ബിൽഡർമാരാണ് ഇപ്പോൾ നഗരസഭയ്ക്ക് ഈ രീതിയിൽ പൂർണ്ണമായും തങ്ങളുടെ ഉത്തരവാദിത്തത്തിലല്ല ഈ കെട്ടിടമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറുപടി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇനിയിപ്പോൾ കെട്ടിടത്തിൽ താമസിക്കുന്നവരാണ് മറുപടി നൽകേണ്ടത്. അവർക്ക് തങ്ങൾ ഇത് വിറ്റ് കഴിഞ്ഞത്, അതായത് ആൽഫ വെഞ്ചേഴ്സ് പറയുന്ന ഏതാണ്ട് 72 ഫ്ളാറ്റുകൾ അവർക്കാണ് തങ്ങൾ ഇത് കൈമാറിക്കഴിഞ്ഞ്, അവരാണ് അതിൻ്റെ ടാക്സ് ഉൾപ്പെടെ അടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നേരിട്ട് ഞങ്ങൾക്ക് ഇനി ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബിൽഡർമാർ ഇത്തരത്തിൽ ഒരു മറുപടിയുമായി രംഗത്ത് വന്ന് ഈ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു നഗരസഭ കെട്ടിടത്തിലാണ് നോട്ടീസ് ഒട്ടിച്ചു എന്നുള്ളത് കൊണ്ട് അതിനൊരു മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. രണ്ട്, ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളടക്കം സുപ്രീംകോടതിയുടെ ഇതിലെ അന്തിമ ഉത്തരവിൽ കൃത്യമായി പറയുന്നത് ഈ നിയമലംഘനം നടത്തിവരുന്ന, അതായത് ഇവരെ ഒഴിപ്പിക്കണം കെട്ടിടം പൊളിക്കണമെന്ന് പറയുമ്പോൾ തന്നെ സുപ്രീംകോടതി പറയുന്ന ഒരു വാക്കുണ്ട്, ഈ നിയമലംഘനം നടത്തിയത് ആരാണോ അവരിൽ നിന്ന് മതിയായ നഷ്ടപരിഹാരം ഈടാക്കി അഫക്റ്റഡ് പാർട്ടീസിന് നൽകാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് ഈ സുപ്രീംകോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് തങ്ങൾക്കിതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന രീതിയിൽ ബിൽഡർമാർ ഇപ്പോൾ ഇത്തരത്തിലൊരു മറുപടി നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ളത്. രണ്ട് കെട്ടിട ഉടമകൾ ഈ തരത്തിൽ മറുപടി നൽകിക്കഴിഞ്ഞു. ഏതായാലും ഇനി ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കെട്ടിടം അതിൽ താമസിക്കുന്ന കുടുംബങ്ങളിലേക്കാണ് എന്ന ഒരു രീതിയിലുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ ബിൽഡർമാർ നൽകിയിട്ടുള്ളത്.